ഈശോ മിഷേക്ക് ശ്രുതിയായിരിക്കട്ടെ കഴിഞ്ഞയാഴ്ച നാം പഠിച്ചത് വിഷ്ണു കുർബാനയിലെ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും കുറിച്ചാണല്ലോ വചനത്താൽ ജ്വലിക്കുന്ന ഹൃദയത്തോട് അപ്പം മുറിക്കുമ്പോഴാണ് നമുക്ക് ഈശോയെ കൂടുതൽ തിരിച്ചറിയാൻ സാധിക്കുന്നത് വിഷ്തു കുർബാനയുടെ ആരംഭത്തിലെ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഈശോയെ തിരിച്ചറിയാനും അനുഭവിക്കാനും നമ്മെ ഒരുക്കുന്നു വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടിയുള്ള കാത്തിരിപ്പിനെയും അവിടുത്തെ തിരുപ്പിറവിയെയും അവിടുത്തെ രഹസ്യ ജീവിതത്തെയും വിഷ്ണു കുർബാനയിലൂടെ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് ആമുഖ ശുശ്രൂഷ അന്നാപസഹാ തിരുനാളിൽ എന്ന ഗീതം മുതൽ സർവാധിമനം കർത്താവ് എന്ന് പാടുന്ന ഉത്താന ഗീതത്തിന് ശേഷം വരുന്ന പ്രാർത്ഥന വരെയുള്ള ഭാഗമാണ് ആമുഖ ശുശ്രൂഷ അന്നാപസഹ തിരുനാളിൽ എന്ന ഗീതം പെസഹാ തിരുനാളിൽ ഈശോ നൽകിയ കൽപ്പനയനുസരിച്ചാണ് നാം ബലി അർപ്പിക്കുന്നതെന്ന് അനുസ്മരിക്കുന്നു ബലിയർപ്പണത്തിന്റെ ആവശ്യയോഗ്യതയാണ് സ്നേഹം ആരോടെങ്കിലും നമുക്ക് വിരോധമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായി രമ്യപ്പെട്ടിട്ട് വേണം ബലിയിൽ പങ്കുചേരാൻ എന്ന് ഈ ഗീതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന ഗീതം ഈശോയുടെ ജനനത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് പ്രാർത്ഥനയിലൂടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ നമുക്ക് അവകാശം നൽകി ഈ പ്രാർത്ഥനയോടുകൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്ന സ്തുതിപ്പ് ദിവ്യബലി അർപ്പിക്കുമ്പോൾ നമ്മൾ തനിച്ചല്ലെന്നും ഭൂവാസികളും സ്വർഗവാസികളും നമ്മോടൊപ്പമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഉത്താനഗീതം ഈശോയുടെ മാമുദ്ദീസേനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്ഥാനം ചെയ്ത ഈശോയെ പ്രകീർത്തിച്ചു കൊണ്ട് പാടുന്ന കീർത്തനമായും ഇത് കണക്കാക്കപ്പെടുന്നു വചന ശുശ്രൂഷ ആരംഭിക്കുന്നത് ത്രൈശ്വുത കീർത്തനത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് ആശീർവാദ പ്രാപ്തനോടുകൂടിയാണ് ഈശോയുടെ പരസ്യ ജീവിതവും സുവിശേഷ പ്രകോശനവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഇവയെല്ലാമാണ് വചന ശുശ്രൂഷയിൽ നാം അനുസ്മരിക്കുന്നത് നാല് തിരുവചന വായനകളാണ് നമുക്കുള്ളത് ആദ്യത്തെ രണ്ട് വായനകൾ പഴയ നിയമത്തിൽ നിന്നും മറ്റു രണ്ട് വായനകൾ പുതിയ നിയമത്തിൽ നിന്നുമാണ് വായിക്കുന്നത് സുവിശേഷ ഗ്രന്ഥം നെറ്റിവരെ ഉയർത്തിപ്പിടിച്ചോണ്ട് വരുന്നത് വൈദികനല്ല ഈഷു തന്നെയാണ് തിരുവചനമായി നമ്മുടെ പക്കലേക്ക് വരുന്നതെന്ന് സൂചിപ്പിക്കുന്നു ദൈവവചനത്തിന്റെ വ്യാഖ്യാനമാണ് സുബിശേഷ പ്രസംഗം പ്രിയ കൂട്ടുകാരെ ശ്രദ്ധയോടെ പ്രസംഗം കേൾക്കുകയും അതിൻ്റെ സന്ദേശം ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത് ഈശോയെ കണ്ടെത്തുന്നവരായി നമുക്ക് മാറാം നന്ദി നമസ്കാരം